ഹലോ ഫ്രണ്ട്സ്, എൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സൗകര്യമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാം, അതായത് ഗ്ലാസ് എടുക്കാം, മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ മെഷറിംഗ് കപ്പ് എടുക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ പൊടി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം അളന്നെടുക്കണം. പിന്നെ പൊടി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസ് ആണെങ്കിലും മെഷറിംഗ് കപ്പ് ആണെങ്കിലും പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വടിച്ച് ആ ലെവൽ ഒത്തുനെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് മാറിപ്പോകും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് തൈരാണ്. 1/4 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. തൈര് ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് കൂടുതലുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. നമുക്ക് ഈ ഉപ്പും തൈരും ആദ്യം പൊടിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എത്ര പൊടി എടുക്കുന്നു അതിൻ്റെ ജസ്റ്റ് ഹാഫ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടെ കുറയും. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. അപ്പം ഞാൻ തൈര് ചേർക്കുന്നതുകൊണ്ടാണ് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ തൈര് ചേർക്കുന്നില്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിക്കാം. ആദ്യം തന്നെ നമ്മൾ മുഴുവൻ വെള്ളം ഒഴിക്കണ്ട, പകുതി വെള്ളം ആദ്യം ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മൾ എത്ര നേരം കുഴയ്ക്കുന്നു എന്നുള്ളതാണ്. കുഴയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ 6-7 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളമാണല്ലോ എടുത്തിരുന്നത്, പക്ഷെ ഞാൻ 1/4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുഴച്ച് പാകമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളം ബാലൻസ് വന്നിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ ഒഴിക്കാം, എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒലിവ് ഓയിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണല്ലോ. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി വേണം നമ്മൾ കുഴയ്ക്കാനായിട്ട്. അപ്പോഴാണ് എണ്ണ എല്ലായിടത്തേക്കും മിക്സായി വരും, അതുപോലെ തന്നെ അത് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇവിടെ ചപ്പാത്തി മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ അളവും പൊടിയുടെ അളവും കറക്റ്റ് ആണെങ്കിൽ അതുകൊണ്ട് വെള്ളത്തിൻ്റെ പാകം തെറ്റിപ്പോകാൻ സാധ്യതയില്ല. ഇനി വെള്ളത്തിൻ്റെ പാകം എന്തെങ്കിലും കാരണവശാൽ തെറ്റിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 6 ചപ്പാത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 2 കപ്പ് പൊടിക്ക് 9 ചപ്പാത്തി കിട്ടും, നീട്ടി പിടിച്ചാൽ 10 ചപ്പാത്തി കിട്ടും. ഞാൻ 6 ചപ്പാത്തിക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ചപ്പാത്തി ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് മാവ് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വെക്കാൻ പോവാണ്. ഇത് നന്നായിട്ട് അലുമിനിയം ഫോയിൽ പൊതിയ, എന്നിട്ട് അടപ്പുള്ള ഒരു ബോക്സിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഏറ് കയറരുത്, ഏറ് കയറാണ്ട് വേണം എടുത്തു വെക്കാനായിട്ട്. ഏറ് കയറിയാൽ അത് അതിൻ്റെ കറുത്തു പോകും. 2-3 ദിവസമൊക്കെ സുഖമായിട്ടിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുണ്ടാക്കുമ്പോൾ 1-10 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ കുറച്ച് എക്സ്ട്രാ ആട്ടപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചപ്പാത്തി പലകയും കോലും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് കുണ്ടും കുഴിയൊന്നും ഉണ്ടാവാൻ പാടില്ല, ഇതിങ്ങനെ ക്ലിയർ ആയിരിക്കണം. അത്തേക്ക് നന്നായിട്ട് പൊടി ഒന്ന് പരട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ഈ ചപ്പാത്തി പലകയിൽ കിടന്ന് ഈ ചപ്പാത്തി നന്നായിട്ട് കറങ്ങി വരും. അപ്പം എല്ലാ സൈഡും ഒരേ തിക്നെസ്സിൽ നമുക്ക് കിട്ടും. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ നന്നായി കുഴയ്ക്കുകയും അതുപോലെ തന്നെ വെള്ളം കറക്റ്റ് ആവുകയും ചെയ്താൽ ഇതുപോലെ നമുക്ക് ചപ്പാത്തി നമ്മൾ പരത്തുമ്പോൾ കറങ്ങി കിട്ടും. അതുപോലെ തന്നെ എല്ലാ സൈഡും ഒരേ തിക്നെസ്സിൽ കിട്ടും. ലാസ്റ്റ് ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടി തുടങ്ങുമായിരിക്കും. ആ സമയത്ത് 2 സൈഡിലും ചെറിയ അളവിൽ പൊടി തൂക്കി കൊടുക്കുക, എന്നിട്ട് ഒന്നും കൂടെ പരത്ത്. നമ്മൾ ആദ്യമായിട്ട് ചപ്പാത്തി പരത്തുമ്പോൾ അത്ര പെർഫെക്റ്റായി വന്നോളണമെന്നില്ല, പക്ഷേ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ ഏകദേശം 90% ആൾക്കാർക്കും കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഷേപ്പ്, ഷേപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ നമുക്ക് വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുമ്പോൾ. നമ്മൾ ഇത്രയും ചപ്പാത്തി പരത്തിയിട്ട് 1/1 ആയിട്ട് അതിൻ്റെ മുകളിൽ മുകളിലാണ് വെക്കുന്നതെങ്കിൽ ഒരു ഇച്ചിരി പൊടിയുടെ അംശം ഈ ചപ്പാത്തിയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഒട്ടിപ്പിടിക്കും. ചപ്പാത്തി എല്ലാം ഇവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചപ്പാത്തികൾ, നമ്മൾ പരത്തിയ ചപ്പാത്തികളുണ്ടല്ലോ, ആദ്യം പരത്തിയത് മുകളിലേക്ക് വെക്കുകയാണ്.
അപ്പൊ നമ്മൾ ആദ്യം പരത്തിയതാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തി ചുട്ടെടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം പരത്തിയ ചപ്പാത്തി പാൻ ചൂടാകുമ്പോൾ ഇടുക. ഈ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നമ്മളൊരു ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പോൾ പയ്യെ കുമ്പിളുകൾ വരാൻ തുടങ്ങും. ആ സമയത്താണ് നമ്മൾ ഇത് ചപ്പാത്തി ഒന്ന് മറിച്ചിടേണ്ടത്. കണ്ടോ, എല്ലാ സൈഡിൽ കൂടെയും ചെറിയ ചെറിയ കുമ്പിളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അടിഭാഗം വെന്ത് കഴിയുമ്പോൾ ഇത് നല്ലപോലെ പൊങ്ങി വരാൻ തുടങ്ങും. ചെറിയ കുമ്പിളകളല്ല, അത്യാവശ്യം വലിയ കുമ്പിളകളായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. നമുക്കിത് പയ്യെ ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ തവ കൊണ്ടോ ഇങ്ങനെ കറക്കി കൊടുക്കാം. കുമ്പിളകൾ പൊങ്ങണമുണ്ടോ? എന്നിട്ട് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പപ്പടം പോലത്തെ ഇങ്ങനെ പൊങ്ങി വരുന്ന ചപ്പാത്തി കിട്ടും. ബാക്കി ചപ്പാത്തിയും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കി അവസാനം അത് ഗോതമ്പ് ദോശ ആക്കേണ്ടി വന്നു എന്നാണ്. അതിന് കാരണം നമ്മൾ കുറച്ച് പൊടിയെടുക്കും, കുറച്ച് വെള്ളത്തിലിട്ട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കും. അങ്ങനെ വന്നപ്പോൾ പാകം മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പൊ അവസാനം കുറച്ച് വെള്ളം കൂടെ ചേർത്തത് ദോശയാക്കി മാറ്റും. നമ്മുടെ എല്ലാ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ പൊടിയുടെ അളവ് കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ പപ്പടം പോലെ പൊങ്ങി വരുന്ന ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.